ഹൈക്കോടതിയിൽ സർക്കാർ തന്നെ സത്യവാങ്മൂലം നൽകുമ്പോൾ ഈ മേളയുടെ ധൂർത്തിനെ കുറിച്ച് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നതാണ് അനിലും അനിൽ ബോസും ചോദിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഈ എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള പെൻഷൻ വാങ്ങുന്ന ആളോട് പോയി ചോദിച്ചാൽ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാവും. അരുണേ അരുണേ അരുണേ, ഈ ഞങ്ങളൊക്കെ നിങ്ങൾ സത്യവാങ്മൂലത്തെക്കുറിച്ച് തന്നെയാണ്. നിങ്ങൾ ഹൈക്കോടതി മുമ്പാകെ കേരള ഗവൺമെന്റ് കൊടുത്ത സത്യവാങ്മൂലം മാസക്കാലം കൃത്യമായി വില കൊടുക്കാത്തതിനെ കുറിച്ച് സപ്ലൈകോയിൽ സാധനമില്ലാത്തതിനെ കുറിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലിരിക്കുന്ന ആളുകളെ നിങ്ങൾ സഹായിക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ധിക്കാര സമീപനത്തെ കുറിച്ച് ഒരു കാര്യമുണ്ട്. മിണ്ടായിരിക്കണോ അനിൽ ബോസ് മിണ്ടായിരിക്കേ. ഇയാൾ വായിട്ട് നൽകും. ഞാൻ വല്ല വർത്തമാനം പറഞ്ഞു പോടോ. അധികം നിങ്ങൾ വളവ് കളിക്കല്ല. അല്ലല്ല, നമുക്ക് കേരളത്തിലേ നമുക്ക് ആ ഘട്ടത്തിൽ അങ്ങനെ തന്നെ പോകാം. കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇങ്ങനെ സമയത്ത് ചോദിക്കേണ്ട ചോദ്യം കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പാർട്ടി ഓഫീസിൽ പോയി ചോദിക്കണം. എന്റെ കൂടെ ചോദിക്കേണ്ടത്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കൊടുക്കേണ്ട സ്ഥലത്ത് സതീശന്റെ ഫോട്ടോ കൊടുക്കാൻ കഴിയുമോ? അദ്ദേഹം അല്ലല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. പിന്നെ ബി ജെ പിക്കാരെ സംബന്ധിച്ച് ബി ജെ പിക്കാർക്ക് ഇത്തരം കാര്യം ഇഷ്ടപ്പെടും എന്തുകൊണ്ടെന്നറിയോ? അവര് രാജ്യത്താകെ ജനങ്ങളെ മുഖ്യമന്ത്രിയുടെ തല കൊടുക്കുന്നതിലും ബുദ്ധിമുട്ടില്ല. സൂപ്പർ താരങ്ങളോടൊപ്പം ഒന്നു ചേരുന്നത് അവർക്ക് ഇഷ്ടാവില്ല. എല്ലാ വിഷയം ഒന്നും നമ്മൾ കണ്ടില്ല. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തെ ഷോക്കേസ് ചെയ്ത ഇവന്റ് ആയിരുന്നല്ലോ നമ്മുടെ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ. ഈ പറയുന്ന പി ടി ഉഷയും ഇല്ലാതെ പോയതിനുള്ള നിരാശ കൂടിയുണ്ട്. എം പ്രകാശം പിന്നെ 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 നിങ്ങൾ പറഞ്ഞല്ലോ ദാരിദ്ര്യത്തെ കുറിച്ച്. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ ഏറ്റവും അതിദാരിദ്ര്യമുള്ള സ്റ്റേറ്റ് ഏതാ? യു പി 20%, തൊട്ടടുത്ത് കേൾക്കുന്നു ഗുജറാത്ത് 17%. ബി ജെ പി ഭരിക്കുന്ന എവിടെയാ 15% താഴെ അതിദാരിദ്ര്യമുള്ളത്? കേരളത്തിൽ 0.07, അതില്ലാതാകും പോവാണ്. അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാകുന്നു. ഇന്ത്യയുടെ ദരിദ്രരുടെ നിലയത്തിലെ ലോകത്തിൽ 106 സ്ഥാനം, 92 സ്ഥാനത്തുള്ളപ്പോഴല്ലേ ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. ഇപ്പൊ 106 സ്ഥാനം. ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത്? ഇവിടെ കേരളത്തിൽ കടം കുറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ കടം കുറഞ്ഞിരിക്കുന്നു കേരളത്തിന്. ഈ പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റ് 50,000 കോടി വെട്ടിക്കുറക്കുന്നു. ഒരു അനുഭവത്തിനും പറയാനില്ലല്ലോ അക്കാര്യം സംബന്ധിച്ച്. കേരളത്തിൽ വരുമാനം കഴിഞ്ഞെങ്കിലും 24,000. പിന്നെന്തിനാണ് സാർ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് സർക്കാർ പറയുന്നത്? ഇന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞു നാടിനെ നാറ്റിക്കരുതെന്നാണ് ഇന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അതിന്റെ പ്രകാരം പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ പോവുകയാണ് സാർ. നാട് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് എന്തിന്? ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധിയല്ലേ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തിട്ടില്ലേ? നിങ്ങൾ 50,000 കോടി രൂപ ഒരു കൊല്ലം കേരളത്തെ പോലെ ചെറിയ സംസ്ഥാനത്ത് വെട്ടിക്കുറച്ചാൽ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ലേ? ആ സാമ്പത്തിക